വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് LBSന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. എന്താണ് കിട്ടിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ നിങ്ങളെ അഡ്മിഷൻ കൺഫേം ചെയ്യാം, അതേപോലെ തന്നെ എന്താണ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ട്രയൽ അലോട്ട്മെൻറ്റിൽ അവസാനമായിട്ട് എത്ര റാങ്കുള്ളവർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇതെല്ലാം വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കിട്ടിയ ആളുകൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ആദ്യം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 31-ാം തീയതിന് മുമ്പ് അതിലൊരു ഫീസ് കാണിക്കുന്നുണ്ടാവും. ആ ഫീസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ മുഖേനയൊക്കെ അടക്കാം. ഓൺലൈനായിട്ട് തന്നെ അടക്കാൻ ഇപ്പോൾ വളരെ ഈസിയാണ്. നിങ്ങളുടെ കാർഡുകൾ ഉണ്ടെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അടക്കാം. അങ്ങനെ ഓൺലൈനായിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോളേജിലെ അഡ്മിഷൻസ് ഉറപ്പാക്കാൻ സാധിക്കും. ഇപ്പോൾ കോളേജിൽ പോവുകയോ ജോയിൻ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, അതൊക്കെ 2-3 അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു, അഡ്മിഷൻ ലഭിച്ച ആ കോളേജിൽ പൂർണ്ണ സംതൃപ്തരാണ് എങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഓപ്ഷനുകളെല്ലാം റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം, കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, നിലവിലുള്ള കോളേജുകൾ ഡിലീറ്റ് ചെയ്യാം. ഇനി ലഭിച്ച വിദ്യാർത്ഥി, ഒരു കുട്ടി കിട്ടിയ കോളേജിൽ ഒരു ഹാഫ് സാറ്റിസ്ഫൈഡ് ഉള്ളൂ, ഇതിനെക്കാട്ടും ബെറ്റർ കോളേജ് മുകളിലുണ്ട്, അതിലേക്ക് കിട്ടിയാൽ പോകാൻ തയ്യാറുണ്ടെങ്കിലോ, ആ ഓപ്ഷൻസ് അത്തരം ഓപ്ഷൻസ് മാത്രം അവിടെ നിലനിർത്തുകയും ചെയ്യുക. ഇത്രയാണ് ഇതിനൊരു ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് റീഅറേഞ്ച് ചെയ്യാനുള്ള അവസാന തീയതി 31-ാം തീയതിയാണ്. അപ്പോൾ ഇനി ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ അവസാനമായിട്ട് പ്രൈവറ്റ് കോളേജുകളിൽ കിട്ടിയിരിക്കുന്ന കാറ്റഗറി ബേസ് റാങ്ക് ഞാനൊന്ന് അതിന് വേണ്ടിയിട്ട് ഒരു അനലൈസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ അതിൻ്റെ ഗവൺമെൻറ്റിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവസാന റാങ്കിലുള്ള വീഡിയോയും താമസിയാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ട്രയലും നമുക്ക് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ 4369 പോയിരിക്കുന്നത്. ഈഴവയിൽ 4505 അവരുടെ കാറ്റഗറി റാങ്ക് 787 ആയിരുന്നു. അതേപോലെ തന്നെ KN കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ 4559 പോയിരിക്കുന്നത്. അവരുടെ കാറ്റഗറി റാങ്ക് 13 ആയിരുന്നു. വിശ്വകർമ്മ 4601 പോയിരിക്കുന്നത്. കാറ്റഗറി റാങ്ക് 132 ആയിരുന്നു. മുസ്ലിംസ് 4606 പോയിരിക്കുന്നത്. കാറ്റഗറി റാങ്ക് 1516 ആയിരുന്നു. ധീവര കമ്മ്യൂണിറ്റി 5669 പോയിരിക്കുന്നത്. കാറ്റഗറി റാങ്ക് 49 ആയിരുന്നു. BH ബാക്ക്വേർഡ് ഹിന്ദു OEC കാറ്റഗറിയിലേക്ക് വരുന്ന ആളുകളാണെങ്കിലും 7035 പോയിരിക്കുന്നത്. കാറ്റഗറി റാങ്ക് 151 ആയിരുന്നു. ലാറ്റിൻ കത്തോലിക്ക് 8239 പോയിട്ടുണ്ട്, പക്ഷേ കാറ്റഗറി റാങ്ക് 205 എന്നിടത്താണ് എത്തിയിരിക്കുന്നത്. കുടുംബി 8369 പോയിട്ടുണ്ട്, കാറ്റഗറി റാങ്ക് 17 ആയിരുന്നു. അതേപോലെ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 9545 88 ആയിരുന്നു അവരുടെ കാറ്റഗറി റാങ്ക്. ST 33706 102 കാറ്റഗറി റാങ്ക് പോയിട്ടുണ്ട്. ഇതാണ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് പോയിട്ടുണ്ടാവുക. ഇതിലും ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവും, വലിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. അതിനനുസരിച്ചിട്ട് ആളുകൾ കോളേജുകൾ റീഅറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോഴായിരിക്കും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അതെന്താണെന്നുള്ളത് നാളത്തെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. അത്ര LBS ആയിട്ട് ബന്ധപ്പെട്ട ബാക്കി വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് US ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള വലിയ വലിയ സ്കോളർഷിപ്പുകളുണ്ട്, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പുകൾ, ഇതുപോലെയുള്ള 50 ലക്ഷവും 1 കോടിയൊക്കെയുള്ള സ്കോളർഷിപ്പുകളുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പരമ്പര തന്നെ സ്കോളർഷിപ്പിൻ്റെയൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഖത്തർ അല്ലെങ്കിൽ അതേപോലുള്ള വിദേശത്തിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഓൾറെഡി ചാനലുണ്ട്. അപ്പോൾ ചാനലിൽ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വെറുതെ ചുമ്മാ ഇത് മാത്രം കാണില്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കരിയർ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, പൈലറ്റുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ, ഹോമിയോ ഡോക്ടറുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ എല്ലാം അതിലുണ്ട്. അപ്പോൾ ആ പ്രൊഫഷനിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ പ്രൊഫഷനിലുള്ള ആളുകൾ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സുകളെ കുറിച്ചിട്ട് കൂടുതൽ വ്യക്തത ലഭിക്കും. ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു ചാനൽ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് ഏതെങ്കിലും ഒരു പ്രൊഫഷണലുള്ള ആളുകളാണ്, ഞങ്ങളുടെ ഓഫീസിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കാരണം അത്രയും പ്രൊഫഷണലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.